വേദപരിചയം ക്ലാസ് 31 ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടക്ഷൻ കൺവെക്ഷൻ റേഡിയേഷൻ. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ ചേർത്തുള്ളൂ, എന്നാൽ 5ിലോ 6ിലോ 7ിലോ 8ിലോ ആയിരിക്കും. താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്ന രീതി പഠിച്ചിട്ടുണ്ട്. കുറച്ച് വലിയ ക്ലാസ്സിൽ തന്നെയാണ്, ചെറിയ കുട്ടികളെയല്ല, കുറച്ച് വലിയ ക്ലാസ്സിൽ തന്നെയാണ്. താപം പ്രസരിക്കുന്ന വിധം 3 തരത്തിലാണ് താപം പ്രസരിക്കുന്നതെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ടക്ഷൻ, രണ്ടാമത് കൺവെക്ഷൻ, മൂന്നാമത് റേഡിയേഷൻ. ഇതിൽ കണ്ടക്ഷനും കൺവെക്ഷനും ഒരു മാധ്യമത്തിൻ്റെ സഹായത്താൽ താപം സഞ്ചരിക്കുന്ന വിധമാണ്. അതേ താപം ഏതിൻ്റെയും ഒന്ന് മക്കിയേരിയിട്ട് അവിടെ നിന്ന് അതിൻ്റെ സഹായത്താലാണ് ഒരു മീഡിയം വേണം. നമുക്കറിയാം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഉണ്ട്. സോളിഡ് എന്ന് പറയുന്നത് കരവസ്തുക്കൾ, അതിലെ കണങ്ങൾക്കൊന്നും അതിൻ്റെ അകത്തുള്ള ഒരു ഇരുമ്പ് കഷ്ണത്തിന് അങ്ങോട്ടും നീങ്ങാനുള്ള സൗകര്യമൊന്നുമില്ല. അവിടെ നിന്ന് നീങ്ങാനൊന്നും പറ്റില്ല, അവിടെ ഉറച്ചു നിൽക്കുകയാണ്. ഒരു ബിംബിൻ്റെ ഓരോ കണവും അതാത് സ്ഥാനത്തും ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അതിലൂടെ അത്തരം സോളിഡിലൂടെ താപം സഞ്ചരിക്കും. ഇരുമ്പിൻ്റെ ഒരു കഷ്ണം അപ്പുറത്തറ്റത്ത് ചൂടാക്കി ഇപ്പുറത്തറ്റത്ത് കൈമല ചൂടെത്തുന്നുണ്ട്. അപ്പം അതിലൂടെ താപം സഞ്ചരിക്കും, അതൊരു രീതിയാണ്. പിന്നെ ഉള്ളത് ജലത്തിലും വായുവിലുമാണ്. ജലത്തിലും വായുവിൽ എന്തുണ്ട്, അതിൻ്റെ അകത്തുള്ള കണങ്ങൾക്ക് സഞ്ചരിക്കാം. അതുകൊണ്ടാണ് വെള്ളം ചൂടാക്കിയാൽ അടിയിൽ നിന്ന് മുകളിൽ ചൂടെത്തും, അടിയിൽ ഉള്ള ചൂട് മുകളിലെത്തും. അത് വെള്ളം ഇങ്ങനെ പോകണം, നമുക്ക് കാണാം ചലിക്കുന്നുണ്ട്. ചലിച്ചിട്ടാണത്, അവിടെയും കണ ആവശ്യമുണ്ട്. വായുവിലാണ്, പുറത്തുള്ള വായു ചൂടായിട്ട് അകത്ത് വരുത്തുന്നത്, അതെല്ലാം സഞ്ചരിച്ചിട്ടാണ്, കാറ്റടിച്ചിട്ട് വരുന്നുണ്ട്. പിന്നെയുള്ളത് അത് രണ്ടും കൺവെക്ഷനായിട്ട് പറയും. മൂന്നാമത്തതാണ് റേഡിയേഷൻ, അതായത് സൂര്യൻ്റെ ഇടക്കുന്ന് ഭൂമിയിലേക്ക് ചൂട് വരുന്നുണ്ട്. സൂര്യൻ്റെ ഭൂമിൻ്റെ ഇടക്ക് കുറേ സ്ഥലത്ത് ഒന്നുമില്ല, അപ്പോൾ അവിടെ ഒരു കണവുമില്ല, ഒന്നിൻ്റെയും സഹായമില്ലാത്തവരാണ്. അങ്ങനെ 3 തരത്തിലാണ് താപം പ്രസരിക്കുന്നത്. ഇതിനാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് വേദത്തിൽ അത് പറയുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മളിത് ചെറിയ ക്ലാസ്സിലാണ് പഠിച്ചതെങ്കിലും ചെറുതെന്ന് പറഞ്ഞാൽ എന്താ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊന്നും എനിക്കൊന്ന് 8ിലോ 9ിലോ മറ്റോ ആയിരുന്നു അന്ന് ഞാൻ പഠിക്കുന്ന കാലത്ത്. കോളേജിലും ഹീറ്റിനെയെല്ലാം പറ്റി പറയുമ്പോൾ ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ ഇതും അവിടെയും കാണും, നെറ്റിലും അടിച്ചു നോക്കിയാൽ ഇതെല്ലാം കാണും, വിസ്തരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എവിടെയും ഉണ്ട്, വേദത്തിലും ഉണ്ട്. പക്ഷെ വേദം പറഞ്ഞു തരുന്നത് ഇങ്ങനെ പടമൊന്നും വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും തരില്ല, കാരണം അങ്ങനെയൊന്നും പറയാനുള്ള സൗകര്യം അവർക്കില്ല. അതുമാത്രമല്ല, അവർക്ക് വെറും കെമിസ്ട്രിയോ ഫിസിക്സോ പറഞ്ഞാൽ പോരെ, ഈ ലോകത്തിലുള്ള എല്ലാ സയൻസും പറയണം. അപ്പം പിന്നെ ഓരോന്നും എടുത്ത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊന്നും അവർക്ക് സൗകര്യമില്ല. അപ്പോൾ അവർ ബുദ്ധിപരമായിട്ട് ചില വഴികൾ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. അതുമാത്രമല്ല, അന്ന് ഉപയോഗിക്കുന്ന വാക്ക് ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ആറ്റം എന്ന് പറയുന്ന വേദവ്യാസൻ്റെ അടുത്ത് പോയിട്ട് ആറ്റം അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും എനിക്കറിയൊന്നുമില്ല, എന്തെന്നോ ആറ്റം എന്ന് ചോദിക്കും. പക്ഷെ അങ്ങേര് വേറെ പേരില്ല അവിടെ പഠിച്ചു വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ 1ാമത്തെ ഭാഷ ഇതുമല്ല അതുമല്ല, അവിടെ ഇവിടെ ഒന്നല്ല. ഇനി വസ്തുക്കളിലുള്ള പേരുകളൊന്നും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പേരൊന്നുമല്ല അന്നുണ്ട്. അപ്പം ഈ വ്യത്യാസം കൊണ്ട് അവർക്ക് പറഞ്ഞ് ബോധിപ്പിക്കേണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞൊന്നും വരച്ച് അല്ലെങ്കിൽ വരച്ച് കാണിച്ച് തരാണ്ടെങ്കിൽ എത്ര വരച്ച് കാണിക്കണം, അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല ഈ എല്ലാ കാര്യങ്ങളും എഴുതുമ്പോൾ. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ചില ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞു വയ്ക്കും. അതിലൂടെ നമ്മൾ ഇന്നത്തെ സയൻസിൻ്റെ വെളിച്ചത്തിൽ നമ്മളതിന് മനസ്സിലാക്കിയിട്ട് എടുത്തോളാം. നമുക്കുള്ള അറിവ് വെച്ച് ബുദ്ധി വെച്ചിട്ട് നമ്മളതിനെ മനസ്സിലാക്കി എടുത്തോളാം. അപ്പം നമുക്ക് ആദ്യം റേഡിയേഷൻ എന്ന് തുടങ്ങാം. അവർ അതിൽ നിന്നാണ് തുടങ്ങിയത്. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ശൂന്യസ്ഥലത്തു കൂടി ചൂട് വരും. സൂര്യനും ഭൂമിക്കും ഇടയിൽ കുറേ ശൂന്യമായ സ്ഥലങ്ങളുണ്ട്. അവിടെ വായുവില്ല, കരവുമില്ല, ഒന്നുമില്ല, കണങ്ങളൊന്നുമില്ല. പക്ഷെ അതിലൂടെ ഈ ചൂട് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. അതിന് ഒരു മാധ്യമത്തിൻ്റെയും സഹായം ആവശ്യമില്ല. അതിനാണ് എന്ത് പറയുന്നത്? റേഡിയേഷൻ. ഇപ്പൊ ചില ബൾബിന്റെ അകത്ത് വായുവൊന്നുമില്ല, എന്നാൽ ആ ബൾബിന്റെ പുറത്ത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ചൂട് കാണുന്നു. അപ്പൊ അതിനെന്ത് പറയും? റേഡിയേഷൻ എന്ന് പറയും. ഇനി വേദത്തിൽ ഇതിങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 ൽ 97-6 ഋഷി കുത്സൻ പറയുന്നു. 97-6 ഋഗ്വേദം മണ്ഡലം 1. ഇവൻ എല്ലാ സ്ഥാനത്തും വ്യാപിക്കും. ആര്? അഗ്നി അല്ലെങ്കിൽ ചൂട് എല്ലാ സ്ഥാനത്തും വ്യാപിക്കും. കൂടാതെ ഇത് പരസഹായമില്ലാത്ത വ്യാപനമാണ്, മറ്റുള്ളതിൻ്റെ സഹായമില്ലാതെ വ്യാപിക്കും. ഏതൊക്കെ ഒരു മാധ്യമത്തിൻ്റെ അല്ലെങ്കിൽ കണത്തിൻ്റെ പുറത്ത് കയറി സഞ്ചരിക്കേണ്ട ആവശ്യമൊന്നും നടത്തിക്കില്ല, എല്ലാത്തിനും അതിൽ വന്നോളും. അതാണ് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നത്. അതിൻ്റെ ഇടക്കൊന്നുമില്ല, അതിനെ കൊണ്ടുപോകാനൊന്നും ആരും പോസ്റ്റുവാനോ ആരും ഇല്ല, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ആരെങ്കിലും. അത് മാധ്യമം എന്ന് പറയുന്ന ഒരു പോസ്റ്റുമാൻ്റെ മാതിരിയാണ്, അയാളിലോട്ട് ചൂടുക, അവിടെ ഒന്നുമില്ല. അപ്പം അതിലോട്ട് പരസഹായമില്ലാതെ വ്യാപനം. അതേതായാലും നമ്മുടെ ഭാഷയിൽ അതിന് പറയുന്നു റേഡിയേഷൻ എന്ന് പറയുന്നു. അവർ വേറൊന്നും പറയുന്നില്ല, നീ ഇങ്ങനെ പരസഹായമില്ലാതെ വ്യാപിക്കും. നിങ്ങൾ റേഡിയേഷൻ എന്നോ എന്ത് പേര് പറഞ്ഞാലും മലയാളത്തിൽ വേറെ പേരായിരിക്കും, എനിക്കറിയില്ല, ഞാൻ ഇംഗ്ലീഷിലാണ് പഠിച്ചത്. അതുകൊണ്ട് ഓരോ പേരെന്തോ ആയിക്കോട്ടെ, കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ല, അവർ പറഞ്ഞു തന്നു. അതായത് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ചൂട് വരുന്നത് ഇങ്ങനെയാണ്. ഇനി അത് ഋഗ്വേദം മണ്ഡലം 1 ൽ 97-6 പറഞ്ഞത്. അടുത്തത് 97-7 പറയുന്നു, പിന്നെ 97-8 പറയുന്നു. അങ്ങനെ 3 എണ്ണം അടുത്തടുത്തായി കഴിഞ്ഞാൽ പറയുന്നത്, അതുകൊണ്ട് വേറെ വിഷയമൊന്നുമല്ല. 97-7 ഋഗ്വേദം മണ്ഡലം 1 97-7 ഋഷി കുത്സൻ തന്നെ പറയുന്നു, നീ ഒരു വള്ളത്തെ പോലെ അക്കരെ കടത്തും. നീ ഒരു വള്ളത്തെ പോലെ അക്കരെ കടത്തും. വള്ളത്തെ നമ്മൾ വള്ളത്തെ കയറിയിട്ട് അപ്പുറം പോകുന്നുണ്ടല്ലോ, നമ്മൾ വള്ളത്തെ കയറും, പിന്നെ വള്ളം അങ്ങ് പോകും, അപ്പുറത്തെ കരക്കെത്തും. അപ്പം നമ്മൾ അപ്പുറത്തെ കരക്കെത്തി. അതുപോലെ അഗ്നി പോകും. എത്ര ലളിതമായിട്ടാണ് പറഞ്ഞ കാര്യം എന്താ കൂടി കിട്ടിയ കാര്യം വഴിയേക്കണേ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച് തന്നത് ഓർക്കണം, എന്നാലേ കൂടി കിട്ടുള്ളൂ. എങ്ങനെയാണത് നോക്കാം. ഒരു ഗ്ലാസ്സിലെ വെള്ളം ചൂടാക്കുമ്പോൾ, ഇവിടെ ചൂടാക്കുമ്പോൾ ഈ ചൂട് ഇവിടെ അടുത്തുള്ള കണത്തിൽ ചൂടാകും. ആ കണം ചൂടാകും. ആ കണം എന്താകും? എന്നിട്ട് നേരെ ഉയരും. നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ കണ്ടിട്ടില്ല, അടിയിൽ നിന്ന് ചൂടാകുമ്പോൾ ആ ചൂടായ സാധനം മുകളിലേക്ക് എത്തുന്നത്, കുത്തിപ്പോകുന്നത്. അപ്പം വള്ളത്തിൽ കയറുകയെന്ന് പറഞ്ഞാൽ ഒരു കണത്തിൻ്റെ മേലെ കയറി, ഒരു മാധ്യമം ആവശ്യമുണ്ട്. ചൂട് അതിൻ്റെ മേലെ കയറും, അടുത്തുള്ള വെള്ളത്തിൻ്റെ കണത്തിൽ കയറും. അപ്പം ആ കണം എന്താവും? മുകളിലോട്ടേക്ക് വരും. അപ്പം മുകളിലെത്തി, അവിടെ ആ കണത്തെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ചൂട് നമ്മളെ കൈക്ക് വരും. വള്ളത്തെ പോലെ ഇതിൻ്റെ അകത്ത് വള്ളം എന്ന് പറഞ്ഞാൽ, ഇവിടെ വള്ളം എന്ന് പറഞ്ഞാൽ വള്ളം തന്നെ ചിന്തിച്ചു പോയ ഒരു രക്ഷയില്ല. അഗ്നി വള്ളത്തുമ്മിൽ കയറിയിട്ടാ വരുവാന്ന് പറഞ്ഞാല് അത് അതേ അർത്ഥത്തിൽ എടുത്തു പോയി കഴിഞ്ഞാല് സംഗതി വല്ലാതെ കുഴഞ്ഞു പോകും. നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ആശയമാണ് എടുക്കേണ്ടത്, അല്ലാതെ അഗ്നി വള്ളത്തിൽ കയറി പോയി കളയുന്നൊന്നും ചിന്തിച്ചേക്കരുത്. നമ്മൾ വള്ളത്തിൽ കയറുന്ന പോലെ ഒരു സഹനത്തിൻ്റെ സഹായം ആവശ്യമുണ്ട്. അപ്പം വെള്ളം അടിയിൽ ചൂടാക്കുമ്പോൾ അടിയിലുള്ള കണത്തിൻ്റെ മേലെ ആ ചൂടി കയറുന്നു, ആ കണം മുകളിൽ പോകുന്നു, അത് നമ്മളെ ആ വെള്ളത്തിൽ. വായുവിൽ അങ്ങനെ തന്നെയാണ്. വായുവിലെങ്ങനെയാണ് പറ്റുന്നത്? പുറത്തുള്ള വായു സൂര്യൻ്റെ ചൂട് കൊണ്ട് ചൂടാകും. കുറച്ച് കാറ്റം കടിക്കുമ്പോൾ ആ ചൂടുള്ള വായു അവിടെ കയറി വരും. ചൂടുള്ള വായു മുകളിലോട്ടേക്കും പോകും. ചൂടുള്ള വായു നമ്മളെ മുറിയിലേക്കും കയറി വരും. ആ ചൂടുള്ള കാറ്റ് നമ്മളെ മേത്തടിക്കുമ്പോൾ നമുക്ക് ചൂട് കിട്ടും. വെയിലിൻ്റെ മേലെ കയറിയാണ് വരുന്നത്. അതിൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ വായു കണങ്ങളാണ്. അപ്പം എത്ര വരിയിൽ അവർ സയൻസ് പറഞ്ഞു തന്നെയാണ്, നീ ഒരു വള്ളത്തെ പോലെ അക്കരെ കടക്കും. വളരെ എളുപ്പം. ഇനി നമുക്ക് ഏതിലാണ് കണ്ടത്? സോളിഡിൽ പോകുന്നത്. സോളിഡിൽ നമ്മളെങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാം. ഒരു ഇരുമ്പെടുത്തിട്ട് ചൂടാക്കുമ്പോൾ ഇവിടെ ചൂടാണ്. ഈ ചൂട് ഈ കണത്തിന് ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റില്ല, ഇരുമ്പിൽ സഞ്ചരിക്കാൻ പറ്റില്ലല്ലോ, കണം വേണം. അപ്പൊ എന്താവും, ആ കണം ചൂട് അടുത്തേൽ കൊടുക്കും, അതതിൻ്റെ അടുത്തേൽ കൊടുക്കും, അതതിൻ്റെ അടുത്തേൽ കൊടുത്ത് ചൂടായി ചൂടായി ഓരോന്നിനും അടുത്തടുത്ത് ചൂട് കൊടുത്ത് കൊടുത്ത് എവിടെ എത്തും, അപ്പുറത്തറ്റത്തെത്തും. അപ്പുറത്തറ്റത്ത് നമ്മൾ ചൂടിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കും. അപ്പോൾ ഒന്ന് മറ്റൊന്നിന് കൊടുക്കുന്നു, അത് മറ്റൊന്നിന് കൊടുക്കുന്നു, അത് മറ്റൊന്നിന് കൊടുക്കുന്നു, അങ്ങനെ കൊടുത്ത് 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 അപ്പുറത്ത്. ഞാനിപ്പോൾ ഇത്രയും പറയേണ്ടി വന്ന് ഋഷികത്തിൻ്റെ പ്രയാസേ ഇല്ല, വളരെ സിമ്പിൾ. എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദ മണ്ഡലം 1 97-8, നേരത്തെ പറഞ്ഞ 97-6, 97-7, 97-8, മൂന്നാമത്തെ അതായത് കണ്ടക്ഷൻ കൺവെക്ഷൻ റേഡിയേഷൻ മൂന്നെണ്ണം അടുത്തടുത്ത് പറഞ്ഞിരിക്കുക. ആര് കുത്സൻ തന്നെ പറഞ്ഞിരിക്കുക ഋഗ്വേദ മണ്ഡലം 1. അപ്പം 97-8 ഋഷി കുത്സൻ പറയുന്നു, ഇത് സമുദ്രത്തിൽ കൂടി മഴ കരക്ക് പോകുന്നത് പോലെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടുള്ള കണ്ടക്ഷൻ രീതിയാണ്. സമുദ്രത്തിൽ നിന്ന് മഴ പോകുന്ന കണ്ടിട്ടുണ്ടോ? ഒരു സമുദ്രത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ മഴ പോകുന്നതാണ്, മഴ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് പോകുന്നത് അപ്പുറത്തെ കരയിലേക്ക്. റോഡുമിൽ നിന്ന് കഴിഞ്ഞാലും ശ്രദ്ധിച്ചാൽ മതി, മഴ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാറ്റടിച്ചിട്ട് ഇങ്ങനെ ഒരു പൂക്കുണ്ട് അപ്പുറത്തേക്ക്, ഇവിടെ പെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ. ഇരുമ്പിലെങ്ങനെയാണ് പോകുന്നത്? ഒന്നൊന്ന് അടുത്തേലേക്ക് അടുത്തേലേക്ക് അടുത്തേലേക്ക്, കയ്യിലാണ് ഇങ്ങനെയാണ് നീക്കുന്നത്, ഇങ്ങനെ ഇങ്ങനെ മറ്റേലേക്ക് പോകും. മഴ എങ്ങനെയാണ്? ഒരു കരക്ക് നീടാം, പിന്നെ അടുത്ത കാറ്റടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെ അങ്ങ് പോകും. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്ഥലത്തേക്ക് എന്ന സ്ഥലത്തിൽ മാറ്റപ്പെട്ടുകൊണ്ട് പോകും. ഇതിനെ വേണ്ടിക്ക് നിഷേധിക്കാൻ എന്തെല്ലാം പറയാം, പക്ഷെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ആശയം, അഗ്നി എങ്ങനെയാണ് ഒരു ചൂട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടില്ല എന്ന് വിചാരിച്ചോളൂ. അവർ ഇത് വായിച്ചു കഴിഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ച് ഇങ്ങനെ ഇങ്ങനെ മാറ്റപ്പെട്ടു. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞു നിൽക്കുന്നത്, അല്ലാതെ നിങ്ങൾ നിഷേധിക്കുകയോ അതിന് എന്തെങ്കിലും വ്യാഖ്യാനിക്കുകയോ എന്തെല്ലോ ചെയ്തു അതിലൊന്നും അവർക്കൊരു താല്പര്യമില്ല. ബുദ്ധിയുള്ളവൻ താപം ഏത് രീതിയിലാണ് പ്രസരിക്കുന്നത് എന്ന് മനസ്സിലാക്കണ്ടെങ്കിൽ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിക്കൊടുക്കുക, അതേ അവർ ഉദ്ദേശിച്ച് ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ 3 തരത്തിൽ താപം പ്രസരിക്കുന്ന രീതി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഇന്നിതിവിടെ നിർത്താം, കാരണം ഒരു വിഷയമല്ല. സാധാരണ ഒരു സ്കൂളിലാണെങ്കിൽ ഒരു പീരീഡ് മുഴുവൻ ഇരുന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഒന്ന് മാത്രം എനിക്ക് ഓർമ്മയില്ല, ഒന്ന് മാത്രമാണ് പഠിപ്പിച്ചല്ല, ഒരു ദിവസം ഈ 3 പഠിപ്പിച്ചു എന്നൊന്നും ഓർമ്മയില്ല. ഏതായാലും നമുക്കിപ്പോൾ 10-15 മിനിറ്റ് കൊണ്ട് ആ ജ്ഞാനം നമുക്കുള്ളത് കൊണ്ട് ഇവർ പറയുന്നതും ചേർത്ത് വെച്ചിട്ട് പെട്ടെന്ന് എനിക്കുള്ള സൗകര്യം ഇതാണ്. നമുക്ക് ഇതെല്ലാം അറിയാം, വേദത്തെ പറയുന്നതായിട്ട് ഒന്ന് ലിങ്ക് ചെയ്യൂ, അത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അപ്പം വളരെ എളുപ്പമാണ് എനിക്ക്, കാരണം സ്കൂളിൽ നിന്ന് ആദ്യം ടീച്ചർ ഇതെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വേദം പറയുന്നത് നമ്മൾ ഒന്ന് ചേർത്ത് വെക്കണം. ഇങ്ങനെ ചില കാര്യങ്ങളിൽ വളരെ സൗകര്യം എനിക്കുണ്ട്. ശരി.